ഫസ്റ്റ് പ്രൊഡക്ഷൻ ക്വാളിറ്റിയുള്ള സിനിമയാണ്. ഇപ്പം നയൻ നയൻ പോലെ തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഗംഭീരമാണ്, അത് പൊളിയാണ്. ഇല്ല ഞാൻ വിചാരിച്ചില്ല ഇത്ര ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. സിനിമ തുടങ്ങി ഒരു 10-15 മിനിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ ക്വാളിറ്റി മനസ്സിലായി ഏത് ലെവലാണെന്ന്. ഷൈൻ ഡൗൺ ജാക്കോ മാനറിസം ഡിഫറെൻ്റ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ വാതറന്നാൽ പോകുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അറിയില്ല, എന്നാലും സിനിമ ഒരു ഫാൻറ്റസി സ്ലോയിൽ പോകുന്ന സിനിമയാണ്. ഇതുവരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. അറിയില്ല, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞല്ലേ ഉള്ളൂ, അറിയില്ല. ഇതുവരെ കണ്ടിട്ട് അതി ഗംഭീരമാണ്, അതെ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടും, നല്ല പടം കൊള്ളാം. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഒരു മിത്തോളജി ത്രില്ലർ എന്ന രീതിയിൽ പടം കൊള്ളാം. നമ്മളൊരു തുമ്പാട് ആ ഒരു ഐറ്റംസ് ഒക്കെ ആ ലെവലിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവൽ സ്റ്റോറിയാണ് പറഞ്ഞ ഒരു ഒരു മുത്തച്ഛി കഥ, ഒരു ഇപ്പോഴത്തെ ഒരു മോഡേൺ അഡാപ്റ്റേഷൻ, അതാണ് പടം. ക്വാളിറ്റി നല്ല നൈസായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സീനാണെങ്കിലും കാണിക്കുന്നത് നമുക്ക് തോന്നിപ്പോയി ഇത്ര നല്ല ക്വാളിറ്റി, ഫ്രെയിംസും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇതുവരെ ഫസ്റ്റ് ഹാഫ് വരെ കൊള്ളാം, പക്ഷേ ഈ സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങനെ നോക്കാം. അനന്തപുരം, ആ യെസ്, ഓക്കെ ഓക്കെ. അതുപോലെ അതുപോലെ ഒരു ഐറ്റം, ആ അതുപോലെ ഒരു ഐറ്റം, അതിൻ്റെ ഒരു വേറൊരു വെർഷൻ അതേപോലെയാണെന്നല്ല, പക്ഷേ ആ ഒരു സെറ്റപ്പ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ. അതിപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനിമ, അത് പണ്ടത്തെ സിനിമ, ഇതിപ്പോഴത്തെ സിനിമ. എന്നാലും ഫാൻറ്റസി ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വയനാട് ഇഷ്ടപ്പെടും. ഗംഭീരം, ഒരു ശരി, കുഴപ്പമില്ല. നമ്മുടെ പണ്ട് കാലങ്ങളിൽ നിന്നിരുന്ന ദുരാചാരങ്ങളും അനാചാരങ്ങൾക്ക് സിനിമ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ടായിട്ടാണോ, അതിനൊക്കെ പോസിറ്റീവാണോ നെഗറ്റീവാണോ, ഇനി സെക്കൻഡ് പാർട്ട് കണ്ടാലേ, സെക്കൻഡായിട്ട് കണ്ടാലേ, അതുതന്നെ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ പണ്ട് കാലങ്ങളിൽ നിന്നിരുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട്, അതിനകത്ത് ചില കാര്യങ്ങളിനകത്ത് നല്ല രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സെക്കൻഡ് ഹാഫും കൂടെ കണ്ടു കഴിഞ്ഞാലേ പൂർണ്ണമാകത്തുള്ളൂ. ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്, പിന്നെ ഒരു വെറൈറ്റി, മലയാളത്തിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പിന്നെ അഭിനയം കാഴ്ചവെക്കുന്നു. പിന്നെ കാരണം ഇത്രയും നാൾ ചെയ്തു വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പിന്നെ ക്യാരക്ടറാണ് ഇപ്പം ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പം സെക്കൻഡ് പാർട്ട് കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് കാണുക. ആ ഹൊറർ ഫീൽ ഫസ്റ്റ് ടൈമിൽ, ഫസ്റ്റ് ഹാഫിൽ നമുക്ക് നല്ല രീതിയിൽ പിന്നെ അത് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഇനി സെക്കൻഡ് ഹാഫും കൂടെ കണ്ടു. തിയേറ്റർ